നമസ്കാരം, ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളാണ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. കുറേ വാട്സപ്പ് കോളുകൾ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ, കുറേ കോളുകൾ. ആരാണെന്ന് വിളിച്ച് സംസാരിക്കാം. ഹലോ, ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടെ എനിക്ക് റേഞ്ചിലോട്ടൊന്ന് വന്നേ, പുറത്തോട്ട് വന്നേ. ആ ഇപ്പൊ ശരിയാ, ഇപ്പൊ ശരിയാ. എന്തുകൊണ്ട് വിശേഷം? ദൈവമേ, എന്നിട്ടാണോ ഇത്രയും നേരം സംസാരിച്ചേ? എന്നാ വെച്ചേക്കട്ടെ. ഈ സ്വരം എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? അതാണ് ആ മെടുക്കി പറഞ്ഞോ. ആ എന്താണ് അവിടെ റേഞ്ച് ഒന്നും ഇല്ലേ ചേച്ചി? പക്ഷെ ഒന്നും കേൾക്കുന്നില്ലായിരുന്നു ചേച്ചി. ആദ്യം പറയുമ്പോ വിട്ട് വിട്ട് കേൾക്കുമായിരുന്നു. ഇനി എന്റെ പ്രശ്നമാണോ ഇവിടുത്തെ പ്രശ്നമാണോ എന്തോ. ആ എന്തായാലും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞേ. 27/7 87 സമയം രാവിലെയാണോ? പകല് 11:05 രാവിലെ. ചേച്ചി, കാർത്തിക നക്ഷത്രം തിങ്കളാഴ്ച ദിവസം കർക്കിടകം 4-ാം തീയതി. മോന്റെ ആണോ? കല്യാണം നടന്നില്ല അല്ലേ? ആ ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ട, അയാളുടെ കല്യാണ കാര്യത്തിൽ ഇങ്ങനൊരു കുറച്ചൊരു ബുദ്ധിമുട്ടും കുറച്ച് ഡിലേ ഒക്കെ വരും. ഈ 2023 December 14 ശേഷമാണ് ഇനി അങ്ങോട്ട് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു സമയം തുടങ്ങുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള പീരീഡുകളിൽ നിന്നൊരു മാറ്റമൊക്കെ ഉണ്ടായി കുറച്ചുകൂടി അനുയോജ്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഇനി അങ്ങോട്ടാണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നത്. അപ്പൊ ചേച്ചി പ്രയാസപ്പെടുകയൊന്നും വേണ്ട, നല്ല കല്യാണമൊക്കെ നടക്കും. നേരത്തെ എനിക്ക് തോന്നുന്നു കുറച്ചു കാലം ആളും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ടാവും. അതെ, പൊതുവെ അവനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആലോചനകളൊക്കെ വന്ന് പോയിട്ടേ കല്യാണം നടക്കുകയുള്ളൂ ചേച്ചി. ഇപ്പൊ രാഹുദശയാണ്, പക്ഷെ അതിൽ ആദിത്യന്റെ അപഹാരം നടക്കുകയാണ്, അത് കഴിഞ്ഞിട്ടാണ് വിവാഹം നടക്കുന്നത്. ശരിക്കും ചേച്ചി, മോനെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുന്ന ജാതകമാണ് ലഗ്നാലാണെങ്കിലും ചന്ദ്രാലാണെങ്കിലും. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ ശുദ്ധജാതകവും ചേരും, പാപജാതകവും ചേരും, രണ്ടും ചേരും. രണ്ട് ജാതകവും ചേരും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി നോക്കാനൊന്നും പോകരുത്. രണ്ട് ജാതകവും ആ നോക്കി നോക്കി മടുക്കണ്ട, നോക്കാൻ ഇനിയും പോകരുത്. കാരണം നമ്മൾ ഈ ആൺകുട്ടികളെ സംബന്ധിച്ച് ഒരു 30 വയസ്സിനപ്പുറത്തേക്ക് പിന്നീട് ഇങ്ങനെ നോക്കാൻ നടക്കുന്നതിന് അബദ്ധ. കാരണം ചേച്ചി നമുക്കറിയാലോ, ഇന്നത്തെ മനുഷ്യന്റെ ഒരു രീതി വെച്ചിട്ട് എത്ര കാലം നമ്മൾ ഉണ്ടാവും, എത്ര കാലം നമ്മൾ ഇല്ലാതാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഉള്ള കാര്യം നേരത്തെ കല്യാണമൊക്കെ കഴിച്ച് ഒരു എന്താ പറയാ, കുഞ്ഞുങ്ങളൊക്കെ ആയി അവര് ഒരു പ്രായമാകുമ്പോഴത്തേക്ക്, അവർക്കൊരു പക്വത ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി പ്രായമാവണം വേണ്ടേ? ആ അല്ല, ഞാൻ ഈ മകന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്ന മകന് നല്ല കല്യാണമൊക്കെ നടക്കും. ചേച്ചി പ്രയാസപ്പെടുകയൊന്നും വേണ്ട, ഈ ഡിസംബർ മുതലാണ് ഇനി അങ്ങോട്ട് അനുയോജ്യമായ സമയം വരുന്നത്. ഇനി ചേച്ചി നോക്കാൻ പോകുന്നുണ്ടോ? ഇനി നോക്കാനേ പോകരുത്, പെണ്ണിന്റെ വീട്ടുകാർ നോക്കിക്കുന്നെങ്കിൽ നോക്കിക്കോട്ടെ. കാരണം എന്താ പറയാ, മറ്റൊരു വിഷയം, ഈ ജ്യോതിഷികൾക്കിടയിൽ പൊരുത്ത വിഷയത്തിൽ ഒരഭിപ്രായം ഇല്ല, പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയും. 10 പേരെ കാണിച്ചാൽ 20 അഭിപ്രായം പറയും. അതുകൊണ്ട് കഴിവതും ഒരാളെ കാണിക്കുക, ഒന്നിലധികം ആളുകളെ കാണിച്ചാൽ നിങ്ങളിട്ട് കൺഫ്യൂസ്ഡ് ആക്കി കളയും കേട്ടോ. അപ്പോൾ അത് കഴിവതോ അതിന് പോകാതിരിക്കുക. പിന്നെ ഇപ്പോൾ അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അർച്ചനയും നീരാജനും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് കൊള്ളാം. അതോടൊപ്പം രാഹുദശാകാലമാണ്, നാഗരാജ ക്ഷേത്രത്തിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിക്കുന്നതും വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ്. അല്ലാതെ ചേച്ചി കടന്ന് ടെൻഷൻ അടിച്ച് അയ്യോ മോൻ്റെ കല്യാണം നടക്കുന്നില്ലേ, കല്യാണം നടക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ചേച്ചി അസുഖം വരുത്തി വയ്ക്കരുത്. ജ്യോതിഷ വിചാരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. മകന്റെ കാര്യം അറിയണമെന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ആ അമ്മേനെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എന്താ ഹരി പത്രനാപുരം എന്ന് പറഞ്ഞ ഒരാളാ? അയ്യോ, എനിക്ക് മനസ്സിലായി. നമസ്കാരം. എന്നിട്ടാണ് പിന്നെ ചോദിച്ചത് ആരാണ് വിളിക്കുന്നേ എന്നല്ലേ? അത് തന്നെയാണോന്ന് ഒന്ന് കൺഫേം ചെയ്യാൻ എന്നാ ഒന്ന് ചോദിച്ചൂടെ. ഹരി അല്ലേടാ നീ വിളിക്കുന്നെ എന്ന് ചോദിച്ചൂടെ. അങ്ങനെ ചോദിക്കായിരുന്നു. ആ ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. 1998 സെപ്റ്റംബർ 3. സമയം ഉച്ചക്ക് 1:55. ഇത് ആരുടെയാ?
1:55 PM. വ്യാഴാഴ്ച ദിവസം ഉത്രാട നക്ഷത്രം ചിങ്ങം 18-ാം തീയതി, കറക്റ്റ്? ഉത്രാട നക്ഷത്രം മകരക്കൂറാണ് കേട്ടോ. ഇപ്പം മോനെ സംബന്ധിച്ച് രാഹുദശയിൽ ശനിയുടെ അപഹാരമാണ്. ഒരു ജോലി കിട്ടും ഇവന്, ഇവന് നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പീരീഡാണ് കടന്നു പോയത്. പക്ഷേ ഇപ്പം നല്ലൊരു രീതിയിൽ കാര്യങ്ങളൊന്ന് മാറാൻ വേണ്ടി പോകുന്ന സമയമാണ്. ഒരു ജോലിയെല്ലാം കിട്ടുന്നതിന് നല്ല സാധ്യതകളുണ്ട്. ഏ, ചേച്ചിക്ക് ടെൻഷൻ മൊത്തം കല്യാണമായിരിക്കും, എനിക്ക് ടെൻഷൻ മൊത്തം ജോലിയാണ്. ചേച്ചിക്ക് കല്യാണമാണ് ടെൻഷൻ? എന്തുവാണ് ചേച്ചി ഇത്, കൊച്ചു പിള്ളേരല്ലേ, അവരാദ്യം ജോലിയൊക്കെ കിട്ടി നല്ല രീതിയിൽ നിന്ന് ഇത്തിരി സേവിങ്സ് ഒക്കെ ഉണ്ടാക്കട്ടെ, എന്നിട്ട് പോരെ കല്യാണം. ചേച്ചി എന്തിനാ കല്യാണ കാര്യത്തിന് കിടന്ന് ഇങ്ങനെ ധൃതി പിടിക്കുന്നേ? 25 വയസ്സല്ലേ ആയുള്ളൂ കല്യാണോ? എന്താ, പ്രേമിച്ചുള്ള കല്യാണമാണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്നാണോ ചോദ്യം? എന്തെങ്കിലും നടക്കട്ടെ ചേച്ചി, പ്രേമിച്ചായാൽ എന്ത് അറേഞ്ച്ഡ് ആയാൽ എന്ത്, ഒരു കല്യാണം നടന്ന് അവർ തമ്മിൽ പരസ്പരം. ചേച്ചി, നമ്മൾ ഈ ദാമ്പത്യ ജീവിതത്തിൽ പിള്ളേർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ആളുകളാണ്. എന്ന് വെച്ചിട്ട് പ്രേമവിവാഹമേ നടക്കാവൂ എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ആ തരത്തിൽ തന്നെ പോകണം. ഈ പ്രണയവിവാഹങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ പ്രണയം എന്ന് പറയുന്ന സാധനം വിവാഹം വരെ ഉള്ളൂ, പിന്നെ ഈ റിയാലിറ്റി വരുമ്പോഴത്തേക്ക് പ്രശ്നമാണ്. ഈ പ്രേമിക്കുമ്പോൾ പലപ്പോഴും പിള്ളേർ വിചാരിക്കും, ഓഹോ ഇതെൻ്റെ അതേ വേവ് ലെങ്തിൽ ചിന്തിക്കുന്ന ആളാണ്, എൻ്റെ അതേ ചിന്താഗതിയാണ്. ഒന്നും ആരെ ആയിരിക്കത്തില്ല, കല്യാണം കഴിയുമ്പോഴേ നമുക്ക് യഥാർത്ഥത്തിലുള്ള സ്വഭാവമൊക്കെ വരുള്ളൂ. അപ്പം മോൻ്റേത് പ്രണയമായിക്കോട്ടെ അറേഞ്ച്ഡ് ആയിക്കോട്ടെ, അവന് നല്ലൊരു വിവാഹ ജീവിതം സപ്പോർട്ടീവായിട്ടുള്ളൊരു പങ്കാളി വന്ന് കയറട്ടെ ചേച്ചി, അതല്ലേ നല്ലത്? എന്താ വരാതിരിക്കാൻ, അങ്ങനെ വരില്ല ചേച്ചിക്ക് തോന്നാൻ കാരണം എന്താ? ആ, അതുകൊണ്ടാണ് പറഞ്ഞത് അവന് സപ്പോർട്ടീവായിട്ടുള്ളൊരു പെണ്ണ് വന്ന് കയറട്ടെ എന്നല്ലേ ഞാൻ പറഞ്ഞേ. അല്ലാതെ അവനെ പേടിപ്പിക്കുന്ന പെണ്ണ് വരണം എന്നല്ലല്ലോ പറഞ്ഞത്. ആ, അവനെ സപ്പോർട്ടിങ്, അവന് പിന്തുണ കൊടുക്കുന്ന, അവന് ശക്തി കൊടുക്കുന്ന, അവന് ധൈര്യം കൊടുക്കുന്ന ഒരു പെൺകുട്ടി വന്ന് കയറണം കേട്ടോ. അതൊക്കെ വരും ചേച്ചി. ചേച്ചി, അവൻ പറയുന്നതിൽ അവൻ അവനൊരു ഇഷ്ടം പറയുകയാണെങ്കിൽ നമ്മൾ അതേപ്പറ്റി വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് മറ്റ് നിങ്ങൾ ജാതി മതം ജാതകം അതൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി ചുറ്റുപാടുകളൊക്കെ അനുയോജ്യമാണെന്നുണ്ടെങ്കിൽ നോക്കണം ചേച്ചി. നോക്കിക്കൂടെ? ആ അതാണ്. പിന്നെ ചേച്ചി, ഇപ്പൊ എന്തിനാണ് എന്റെ ചേച്ചി കല്യാണ കാര്യം ചിന്തിക്കുന്നേ? അതിന് സമയമുണ്ട്, അവന് വിവാഹത്തിനൊക്കെ സമയം കിടക്കുന്നതേ ഉള്ളൂ. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയുന്നേ, അവനൊരു നല്ല രീതിയിൽ ജോലിയെല്ലാം മേടിച്ച് നല്ല രീതിയിൽ നല്ല പക്വതയോടുകൂടി മുന്നോട്ട് പോകട്ടെ. അവന് 26 വയസ്സും 10 മാസവും 28 ദിവസത്തിന് ശേഷം 30 വയസ്സ് വരെ സമയമുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരെണ്ണം നടത്തിയാൽ പോരെ ചേച്ചി. അതില്ലേ ഹരി, ഞാൻ ഒരു കാര്യം പറയട്ടെ, സത്യമായിട്ട് ഞാൻ പറയട്ടെ. പറഞ്ഞു. അത് ഇവന് ഏതോ ഉണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടിക്ക്. ചേച്ചി അത് ഞാൻ പറഞ്ഞില്ല ചേച്ചി, അത് വരട്ടെ. അല്ല, അത് തന്നെ കഴിക്കും, ഇപ്പൊ തന്നെ കഴിക്കുന്ന പറഞ്ഞ, ഇപ്പൊ കഴിപ്പിക്കരുത്, ഇപ്പൊ സമയമല്ല എന്ന് പറയണം. ചേച്ചി അത് സ്നേഹത്തോടുകൂടി എന്നറിയാവോ? വളരെ സ്നേഹത്തോട്. കേട്ടെ കേട്ടെ കേട്ടെ, നമ്മളെ പറഞ്ഞു കൊടുക്കുന്ന രീതി ഞാൻ പറയാം. ചേച്ചി, നമുക്കൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കവിടെ പ്രണയം മാത്രം പോരാ, പരിഗണനകൾ മാത്രം പോരാ, അണ്ടർസ്റ്റാൻഡിങ് മാത്രം പോരാ, അഡ്ജസ്റ്റ്മെന്റ് മാത്രം പോരാ, പിന്നെ എന്താ വേണം? ആ, സാമ്പത്തികം വലിയ അത്യാവശ്യമാണ്. ഞാൻ കല്യാണമൊക്കെ ആവേശത്തിന് കഴിച്ചൊരു വീട് പോലും ഇല്ലാതെ വാടക വീട്ടിൽ കിടന്ന് വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടി എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തെന്നറിയാം. എപ്പോഴാണ് വീട് വെക്കാൻ പോകുന്നത്? ഏ, അപ്പൊ നമ്മളിത്, ആ അപ്പൊ നമ്മളിത് ഈ പിള്ളേരോട് ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം ഒരു മാസത്തെ ചെലവ്, ഒരു ദിവസത്തെ ചെലവ്, ഈവൻ ഒരു മണിക്കൂറായാൽ പോലുള്ള ചെലവ്. ഇപ്പൊ നമുക്ക് പലപ്പോഴും ഈ പൈസയുടെ കാര്യം വരുമ്പോഴാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും പ്രശ്നം ഉണ്ടാകുന്നത്. പ്രോപ്പറായിട്ടുള്ളൊരു വരുമാനം ഇല്ലാതെ വരുമ്പോൾ പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരുമ്പോൾ അത് ദാമ്പത്യ ജീവിതത്തിലെ ഭയങ്കരമായിട്ട് പ്രതികൂലമായിട്ട് ബാധിക്കും. ആ തരത്തിൽ അതിനെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. എനിക്ക് തോന്നുന്നു മോൻ്റെ മനസ്സിൽ നിങ്ങളിതിനെ ഭയങ്കരമായിട്ട് എതിർക്കുമെന്നും നിങ്ങൾ നടത്തിപ്പിക്കാതിരിക്കുമെന്നും ഒക്കെയുള്ള ഒരു ചിന്താഗതിയും തോന്നലും ഒക്കെ അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം ചേച്ചി. ആ, എനിക്കത് മനസ്സിലായി ചേച്ചി. ചേച്ചി അങ്ങനെ അതിനെ നെഗറ്റീവായിട്ട് കാണാതെ നമ്മളെപ്പോഴും കുറച്ച് ഡിലേ ഇട്ട് കൊടുക്കണം. കാരണം എപ്പോഴും നമ്മളങ്ങ് അന്ധമായി പ്രണയത്തെയും എതിർക്കേണ്ട ചേച്ചി. ചില പ്രണയങ്ങളൊക്കെ നല്ലതാകും, നല്ല രീതിയിൽ പോകും. കാരണം ഇപ്പം മോനെ സംബന്ധിച്ചിടത്തോളം അവനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്.
അപ്പൊ ചിലപ്പോൾ നമ്മൾ അറേഞ്ച്ഡ് മാരേജിന് വേണ്ടി അന്വേഷിക്കുന്നതിൽ അവനെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കുട്ടിയെ കണ്ടെത്താൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരത്തില്ലേ ചേച്ചി? അപ്പൊ ഇപ്പൊ അവന് ഒരു കുട്ടിയായിട്ട് അങ്ങനെ അവനൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, ആ കുട്ടിക്ക് അത്യാവശ്യം അവൻ്റെ സ്വഭാവ രീതികൾ അറിയാം, ഇവൻ്റെ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള സ്വഭാവമുണ്ട് അതറിയാം, അവൻ ദുരഭിമാനിയാണ് ഞാനതാ ഉദ്ദേശിച്ചത്, അങ്ങനത്തെ കുറച്ച് പൈസ ചോദിക്കത്തില്ല, അവൻ ആറിന് മുമ്പിൽ ഒത്തിരി താണ് പൈസ ചോദിക്കുന്നത് ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടറുണ്ട്. പിന്നെ അവൻ ഈ ചില കാര്യങ്ങളിൽ ഭയങ്കര ഇല്ലേ, കൊച്ചു പിള്ളേരുടെ കൂട്ട് ഇത്തിരി വാശിയൊക്കെ പിടിച്ചിരിക്കും, ഇത്തിരി ദേഷ്യമൊക്കെ കാണിക്കും. അപ്പം എന്തോ ആ വാശിയുണ്ട്. അപ്പം അങ്ങനത്തെ എന്നാ നല്ല പയ്യനാണ് ചേച്ചി, ധനുലഗ്നക്കാരനാണ്, ശ്രീവിദ്യ വിഭവൂരി കീർത്തി സഹിതോപയാ ദീർഘ കണ്ടാനന കുബ്ജാങ്കു നൃപവല്ല ഭൂജി ദരിപു സാമയിക സാധ്യോബലി പ്രാജ്ഞകർമ്മ പടു പ്രതുശ്രവണ നാസോ അതിപ്രഗത്ഭ പ്രതു എന്നൊക്കെ പറഞ്ഞൊരു പദ്യമുണ്ട്. നല്ല പ്രഗത്ഭനായി തീരുകയും നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുകയും നല്ല വിഭവങ്ങൾ സമാഹരിക്കുകയും നല്ല വരുമാനം ഉണ്ടാക്കുകയും നല്ല രീതിയിൽ ജീവിക്കാനും ഒക്കെ കഴിയുന്ന പയ്യനാണ്. പക്ഷെ എന്താ വെച്ചാൽ, അവനെ മനസ്സിലാക്കുന്ന അവൻ്റെ കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ഒരു പെൺകുട്ടി വന്ന് കയറിയാൽ അതല്ലേ ചേച്ചി കുറച്ചു കൂടെ നല്ലത്? അപ്പൊ എന്നെ ഇങ്ങനെ ഇതുവരെ ആരും ട്രോൾ ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ എന്റെ പാണ്ഡിത്യം അറിയിക്കാൻ ചൊല്ലി പദ്യമാണ് ചേച്ചി. ആ ശരി പറഞ്ഞോ ചേച്ചി. അതിൻ്റെ പദ്യം ശ്രീവിദ്യ വിഭവ ഊര് കീർത്തി, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, നല്ല വിഭവങ്ങൾ ഉണ്ടാവും, പ്രശസ്തനായി തീരും, ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങൾ ചെയ്യും, രാജാവിന് തുല്യമായിട്ട് ജീവിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അർത്ഥങ്ങളാണ് അതിന്. ഞാൻ ചേച്ചി ഒത്തിരി അങ്ങ് സന്തോഷിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് കൂടുതൽ പറയാത്താ. ആ അതാണ് അങ്ങനെ നല്ല ഫലങ്ങളുള്ള ഒരു ജാതകമാണെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാനൊരു കാര്യം ഹരിയനോട് പറയട്ടെ, എന്റെ ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ ആരോടൊക്കെ പറയുന്ന പോലെ ഞാൻ പറയട്ടെ, ഇതില്ലേ പിന്നെ എന്റെ ഒത്തിരി കൂടുതൽ രഹസ്യമാണ് ഇപ്പൊ പറയരുത്. രഹസ്യമല്ല, അങ്ങനത്തെ രഹസ്യമൊന്നും അല്ല കേട്ടോ, ഇത് അത് നമ്മളെ പ്രോഗ്രാമല്ലേ, രഹസ്യമല്ല. ഭർത്താവും എന്റെ ഭർത്താവിന്റെ അനിയനും ഒക്കെ ഇതിന് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് ജനുവരിയില് കഴിക്കാന്ന് പറഞ്ഞത് ഞാനാണ് എതിർത്ത്. ചേച്ചി ഞാൻ ചേച്ചിയുടെ ഒരു സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഒരെണ്ണത്തെ അങ്ങനെ അന്ധമായിട്ട് എതിർക്കരുത് ചേച്ചി. ഇപ്പൊ ഞാൻ എൻ്റെത് പ്രണയവിവാഹമായിരുന്നു, നക്ഷത്രങ്ങൾ തമ്മിൽ ചേരാത്തതായിരുന്നു, കല്യാണം കഴിച്ചു, ഞങ്ങൾ 10 ദിവസം അടിയുണ്ടാവും 5 ദിവസം മിണ്ടും, 10 ദിവസം അടിയുണ്ടാവും 5 ദിവസം മിണ്ടും, 2 പിള്ളേരും ഉണ്ട്, ജീവിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, അടിയുണ്ടാവും. അത് ചേച്ചി അടിയില്ലേ, ചേച്ചിയും ഭർത്താവൂടെ. അപ്പൊ ഇതെല്ലായിടത്തും ഉള്ളതാണ്, മനസ്സിലായോ? പിന്നെ ഞാൻ ജീവിതത്തെ കാണുന്നതെന്ന് വെച്ചാൽ മനസ്സിലാക്കുക, ഒരാൾ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ ജീവിതം നല്ലതുപോലെ അങ്ങ് പോകും. അപ്പം ചേച്ചി നമ്മൾ എതിർക്കുക എന്നുള്ളതിനേക്കാൾ അത് പറഞ്ഞൊന്ന് മനസ്സിലാക്കുക ചേച്ചി. കാരണം ചേച്ചി എതിർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചേച്ചിയോട് ശത്രുത വരും കൂടുതൽ, മനസ്സിലായി? അപ്പം ആ അതെന്താ വെച്ചാൽ എതിർക്കുന്നവരോട് സ്വാഭാവികമായിട്ട് പ്രേമിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത് എല്ലാവർക്കും. എന്ന് വെച്ച് ചേച്ചിയുടെ മോന് ചേച്ചിയോട് ഇഷ്ടക്കുറവുണ്ടെന്നല്ല, ചേച്ചി ഇങ്ങനെ എതിർക്കുമ്പോൾ ചേച്ചി എപ്പോഴും നെഗറ്റീവ് പറയുന്നു എന്തോ ഒരു തോന്നലുണ്ടാവും. അപ്പോൾ ചേച്ചി ചേച്ചി ഞാൻ പറയുന്ന പോലെ ഒന്ന് കേൾക്കണം, ആ പെൺകുട്ടിയെ പറ്റിയൊന്ന് അന്വേഷിക്കുക, ചേച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയാണോ അതിനെപ്പറ്റിയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത് അതിനെ ചേച്ചി ഒന്നും കൂടെ മനസ്സിലിട്ടൊന്ന് അനലൈസ് ചെയ്യുക, മനസ്സിലായോ? തൊട്ടപ്പുറത്ത് ഒത്തിരി പോസിറ്റീവ്സും ഉണ്ടാവും. അപ്പോ ഇത് ഞങ്ങള് വെച്ചാല് അത്രൊരു കുറച്ചൊരു ഇതുള്ള ഫാമിലി, ഇവർക്ക് വെച്ചാല് വളരെ പാവപ്പെട്ട കുട്ടിയാണ്, അപ്പൊ മൂപ്പര് പറഞ്ഞ് അങ്ങ് കഴിക്കാന്ന്. ചേച്ചി നല്ല കുട്ടികൾ, ഇപ്പൊ നമ്മള് പൈസയൊക്കെ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ ചേച്ചി? ഞാൻ ചേച്ചിയുടെ ഒരു ബ്രദർ പറഞ്ഞിരുന്ന പോലാണ് പറയുന്നത്, പൈസയൊക്കെ നമ്മൾ പിന്നീട് ഉണ്ടാക്കുന്നതല്ലേ ചേച്ചി, അതൊക്കെ വരും ചേച്ചി. അതുകൊണ്ട് അതുകൊണ്ടൊന്നും അങ്ങനെ നമ്മൾ വലുതായിട്ട് എതിർക്കേണ്ട. വിദ്യാഭ്യാസം നോക്കുക, നല്ല ജോലി കിട്ടാനുള്ള സാധ്യതകളുള്ള കുട്ടിയാണോ നോക്കുക. ആ അപ്പോൾ അവർ ജീവിച്ചോളും ചേച്ചി. ചേച്ചി അങ്ങനെ ബ്ലൈൻഡായിട്ട് തള്ളിക്കളയണ്ട ചേച്ചി, സമാധാനമായിട്ടൊന്ന് ആലോചിക്കുക. കാരണം നമുക്കൊരു എന്നുവെച്ചാൽ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, അപ്പോൾ നമ്മൾ മോനെ അങ്ങനെ എതിർത്തിട്ട് അവൻ വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ വേറൊന്നും കണ്ടുപിടിച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത് ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിലോ ചേച്ചി. അപ്പോൾ അതുകൊണ്ട് അന്ധമായി എതിർക്കണം ചേച്ചി. ഇന്ന് പോലെ അങ്ങോട്ട് പോസിറ്റീവ് ആകുക. എടാ മോനെ എന്താ കാര്യം, നിനക്ക് കേട്ടണോ? ആ ശരി ഓക്കെ, നമുക്ക് നോക്കാം, ഇത്തിരി കൂടെ കഴിയട്ടെ, നീ ധൃതി പിടിക്കാതെ ആദ്യം നിന്റെ ജോലി. അത് ചേച്ചി ഇന്ന് പറഞ്ഞാൽ ഇന്ന് കേൾക്കും ഉറപ്പാ. അല്ല ചേച്ചി മോനെ എനിക്ക് എതിർപ്പൊന്നും ഇല്ലെന്ന് പറയണം. കുഴപ്പമൊന്നുമില്ല, ഒരു ജോലി കിട്ടട്ടെ എന്നുള്ളത് കൊണ്ട് ഇനി അത് പിടിച്ച് ചേച്ചി കുഴപ്പമുണ്ടാക്കണ്ട. വേറെ സമയത്തിന്റെ കുഴപ്പം കൊണ്ടല്ല ഞാൻ പറയുന്നേ, എന്റെ ആഗ്രഹം രണ്ട് കുഞ്ഞുങ്ങൾക്കും ജോലി കിട്ടണം, അവരണ്ടും അവരുടെ കാലിൽ നിൽക്കണം, അതാണ് എന്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ
നമ്മൾ കല്യാണം നടത്തി കൊടുക്കും, ഞാനും വരും, എന്നെ വിളിക്കണം. ചേച്ചി കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല ചേച്ചി, ജോലി കിട്ടുന്ന എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ അത് ഞാൻ എന്റെ ഒരു സ്നേഹം കൊണ്ട് അങ്ങ് പറഞ്ഞതാ. അതാ മനസ്സിലായി, സ്നേഹം കൊണ്ട് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, നടത്തുന്നെങ്കിൽ നടത്തണം, പക്ഷെ ചേച്ചി എതിർക്കരുത്, ചേച്ചി സ്നേഹത്തോടെ സംസാരിക്കും. ഓക്കെ, നടത്തിക്കോട്ടെ, ധൈര്യമായിട്ട് നടത്താൻ എന്നെ വിളിക്കണം. എന്നിട്ട് എന്നെ വിളിക്കുന്ന കാര്യത്തിൽ അവിടെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ചേച്ചി ഉത്രാടം കുഴപ്പമൊന്നുമില്ല, ഇതുമായിട്ട് ചേരുന്ന നാളൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ആ ശരി, ഓ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. ശരി, ഓക്കെ, ടാറ്റാ. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, ഒപ്പം സംശയങ്ങളെല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി ഹെവൻലി പ്ലസ സിവിൽ ലൈൻ റോഡ് വാഴക്കാല, പിൻകോഡ് 6820021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.